എന്താണ് വിജയത്തിന്റെ ഫോർമുല? ഒരു സിനിമയിൽ നിന്ന് നമുക്ക് മാർക്കറ്റിംഗ് പഠിക്കാം, വിജയം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാം. ഞാൻ കള്ളമല്ല പറയുന്നത്, കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞത് ശരിയാണ്, സാധാരണഗതിയിൽ സിനിമ എന്റർടൈൻമെന്റിനുള്ള ഒരു ഉപാധിയാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഗാനങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും കാണുന്നത്. എന്നാൽ ചില സിനിമകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒട്ടേറെ പഠിക്കാനുണ്ടാവും. അത് കൊമേഴ്സ്യൽ സിനിമയായാലും ആർട്ട് മൂവി ആയാലും. ഇവിടെ ഞാൻ ഈ സിനിമ എടുത്തിട്ടിരിക്കുന്നത് ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർ ഫഹദ് ഫാസിലിനെ നിങ്ങൾ കാണുന്നുണ്ട്. അതുകൂടാതെ ശിവ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു തമിഴ് നടനാണ് സീനിലുള്ളത്. ഇവിടെ കാണുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സീനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സിനിമ ഏതാണെന്ന് മനസ്സിലായി കാണും. ഇനി അതല്ലെങ്കിൽ ഈ സിനിമയുടെ പേര് ഞാൻ മുമ്പോട്ട് പറയുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അതിനുശേഷം ആ സിനിമ കണ്ടിരിക്കണം. ഇത് സിനിമയുടെ പ്രമോഷൻ അല്ല. നമുക്ക് എങ്ങനെ ആ സിനിമയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് കിട്ടും, ഇല്ലെങ്കിൽ നമുക്കൊരു ഉത്തേജനം കിട്ടും, ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഫഹദും ശിവ് കാർത്തികേയനും തമ്മിലുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അത് തന്നെയാണ് എന്റെ ഇന്നത്തെ വിഷയം. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം അതാണ്, വിജയത്തിന്റെ ഫോർമുല എന്താണ്? സ്മാർട്ട് വർക്ക് ചെയ്യാൻ പഠിക്കുക, അത് തന്നെയാണ് വിജയത്തിന്റെ ഫോർമുല. എപ്പോഴും ക്ലയന്റിന്റെ മുന്നിൽ, സർ ഇത് വാങ്ങൂ, സർ അത് വാങ്ങൂ, സർ ഇത് വാങ്ങൂ, സർ ഇത് നല്ലതാണ് സർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ ക്ലയന്റിന്റെ മുമ്പിൽ കടന്ന് കരയുന്നതിനെ ഹാർഡ് വർക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സിനിമയിലുള്ള അതേ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ക്ലയന്റിനെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി, ആ പ്രോഡക്റ്റ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്യാവശ്യമാണെന്ന് അവരെ പഠിപ്പിക്കുന്നതാണ് സ്മാർട്ട് വർക്ക്. എപ്പോഴും മാർക്കറ്റിംഗിൽ സെയിൽസിനേക്കാൾ കൂടുതൽ കൺസ്യൂമറുടെ സൈക്കോളജി മനസ്സിലാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പകുതി മനസ്സിലായി, പകുതി മനസ്സിലായിട്ടില്ല, അത് തന്നെയാണ് ഇവിടെ ശിവ് കാർത്തികേയന്റെ റോളിനും സംഭവിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത്. ഫഹദ് ഫാസിൽ ശിവ് കാർത്തികേയനെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് തന്നെ മുമ്പോട്ട് നമുക്ക് കേൾക്കാം. എല്ലായിടത്തും കണ്ണുകളൊന്ന് ഓടട്ടെ എന്നാണ് ആദ്യം പറയുന്നത്. എന്താ നീ കാണുന്നത്? എന്തോന്ന് കാണാനാണ് സർ. ഏത് കുട്ടികളോട് ചോദിച്ചാലും പറയും ഇതൊരു സൂപ്പർ മാർക്കറ്റല്ലേ. യെസ്, സൂപ്പർ മാർക്കറ്റ് തന്നെ സൂപ്പർ മാർക്കറ്റിംഗ് ആണ്. അതാണ് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. എപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളുടെ കൺമുന്നിലെത്തും. അതാണ് ടെക്നിക്ക്. ആ സ്ഥലമാണ് നമ്മളുടെ പ്രോഡക്റ്റ്, അതായത് ബിസിനസ് ചെയ്യുന്ന നമ്മളുടെ പ്രോഡക്റ്റ് വെക്കാനുള്ള സ്ഥലം. അത് മറ്റുള്ള ആര് കയറിയാലും ആ സ്ഥലത്തിരിക്കുന്ന സാധനം തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അതുകൊണ്ട് ആ സ്ഥലം തന്നെയാണ് നമ്മൾ നമ്മളുടെ സാധനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ഒരു കാര്യം, സൂപ്പർ മാർക്കറ്റിലെ പെർഫ്യൂംസ് വെക്കുന്ന സ്ഥലമാണ്. പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ സൂത്തിങ് ആണ്. മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാനുള്ള കഴിവുണ്ട്, മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്, അവരുടെ മൈൻഡ് ഫ്രഷ് ആക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതിനൊരു ഏരിയ തന്നെ കാണും. ആ ഏരിയയിൽ ചെല്ലുന്ന ആളുകൾ അതിനുശേഷം കൂടുതൽ പർച്ചേസ് ചെയ്യും എന്ന് തന്നെയാണ് മാർക്കറ്റിംഗ് സ്റ്റഡീസ് കാലാകാലങ്ങളായിട്ടുള്ളത് തെളിയിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഫഹദിന്റെ ചോദ്യമാണ്, എന്തിനാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലുടൻ നമ്മളെ ഒരു ബാസ്കറ്റ് പിടിപ്പിക്കുന്നത്? ബാസ്കറ്റ് പിടിപ്പിക്കുന്നത് നമുക്ക് സാധനം മേടിച്ച് അതിനിടണം അല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി മാത്രം സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു ബാസ്കറ്റ് കിട്ടിയാൽ, ഒരു സാധനം വാങ്ങിയതിനു ശേഷം നമ്മളുടെ ബാസ്കറ്റ് കാലിയാണെങ്കിൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും. ഈ ലജ്ജയാണ് അവർ എൻകാഷ് ചെയ്യുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ആവശ്യമില്ലാതെ വലിച്ചു വാരി ബാസ്കറ്റിലിടും. ബാസ്കറ്റ് പകുതിയോളം നിറച്ചിട്ടായിരിക്കും നമ്മൾ ബില്ലിങ്ങിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് ചോക്ലേറ്റ്സ്, മിഠായികള്, ബിസ്ക്കറ്റ്സ്, മുഫിൻസ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എപ്പോഴും റാക്കിന്റെ താഴത്തെ സൈഡിലായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? മറ്റൊന്നുമല്ല, കുട്ടികൾക്ക് വേഗം കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം അത്, എങ്കിൽ മാത്രമേ അത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുകയുള്ളൂ. പിന്നെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള അരി, ആട്ട, പഞ്ചസാര, മുളകുപൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും അകത്തോട്ട് കയറിയായിരിക്കും. എന്തിനാണ് എന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കസ്റ്റമർ സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ വരെ എത്തുന്ന സമയം കൊണ്ട്
അവന് പലവിധ പ്രലോഭനങ്ങളുടെ ഇടയിൽ കൂടെയാണ് മുമ്പോട്ട് പോകേണ്ടി വരുന്നത്. ഇപ്പുറത്തെ സാധനം ഇരിക്കുന്നു, അപ്പുറത്തെ സാധനം ഇരിക്കുന്നു, അതിരിക്കുന്നു, ഇതിരിക്കുന്നു, കണ്ണുകൾ ഉടക്കി അവിടെ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥയെ കവർ ചെയ്താണ് അവൻ അരി, പഞ്ചസാര, മുളക് പൊടിയും മല്ലിപ്പൊടിയും വാങ്ങിക്കേണ്ടത്. അപ്പോൾ അവന്റെ ബാസ്ക്കറ്റിൽ അവിടെ എത്തുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള സാധനങ്ങളും നിറഞ്ഞിരിക്കും. നെക്സ്റ്റ് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവ് കാർത്തികേയനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ഇവിടെ എവിടെയെങ്കിലും വിൻഡോ കാണാൻ കഴിയുന്നുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റിന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വിൻഡോകൾ നമ്മൾ കാണാറില്ല. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു, ഇല്ല. നിനക്ക് ക്ലോക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സമയം കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല സർ. ഇല്ലല്ലോ. കാരണം കസ്റ്റമർ തന്റെ വിലപ്പെട്ട സമയം ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കസ്റ്റമർക്ക് ഒരിക്കലും തോന്നരുത്, അവരുടെ മനസ്സിൽ പോലും ആ കാര്യം വരരുത്. അതുകൊണ്ടാണ് വിൻഡോസ് കാണാത്തത്, ക്ലോക്കുകൾ കാണാത്തത്. അവർക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിലെ വാച്ചിൽ നോക്കാം, മൊബൈലിൽ നോക്കാം, പക്ഷെ നോക്കില്ല. അതുപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എൻട്രി ഒരു വശത്തൂടെയാണെങ്കിൽ എക്സിറ്റ് വേറൊരു വശത്തൂടെ ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന വഴിക്ക് കസ്റ്റമർ ഒരത്യാവശ്യവുമില്ലാത്ത സാധനങ്ങൾ കൂടെ പെറുക്കി ബാസ്ക്കറ്റിലിടും. അത് മാത്രമാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ മെയിൻ എയിം. ഇനി ഒറ്റ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇൻസ്റ്റന്റ് ഫുഡ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ബില്ലിംഗ് ചെയ്യുന്ന ടേബിളിന്റെ ചുറ്റുവട്ടത്ത് തന്നെ കാണും. കാരണം മറ്റൊന്നുമല്ല, കുട്ടികൾ വാശി പിടിക്കും, മാതാപിതാക്കൾ അത് വാങ്ങാൻ നിർബന്ധിതരായിത്തീരും. അതായത് എല്ലാം വാങ്ങിയതിനു ശേഷം വീണ്ടും എക്സ്ട്രാ ആയിട്ട് വാങ്ങേണ്ടി വരുന്ന നിർബന്ധിക്കപ്പെടുന്ന സാധനമാണ് അതല്ല. അവസാനം ഫഹദ് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, മാർക്കറ്റിംഗ് ഈസ് എവരിവെയർ. നമ്മുടെ ജീവിതത്തിലും ജനനം മുതൽ മരണം വരെ ഓരോ കാര്യത്തിലും, അത് തന്നെയല്ല, കുട്ടികളുടെ ഭക്ഷണം, ഷൂ, അവരുടെ ഡ്രസ്സ്, സ്കൂള്, യൂണിഫോംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, അതായത് അവരുടെ സ്കൂൾ തൊട്ട് വിവാഹം വരെ ഓരോ ചുവടിലും മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. Nothing is impossible in marketing എന്നാണ് ആ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്, മാർക്കറ്റിംഗ് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ആ സിനിമയുടെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചുവടെ നിങ്ങൾ എഴുതി വെക്കുക. ഇനി അതല്ലെങ്കിൽ ഞാൻ തന്നെ റിവീൽ ചെയ്യാം, വേലൈക്കാരൻ എന്ന തമിഴ് സിനിമയാണ്, 2018-19 ഇറങ്ങിയ സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സിനിമ മുഴുവനായിട്ട് കണ്ടു. എനിക്കൊരു സബ്സ്ക്രൈബർ റെഫർ ചെയ്ത ഒരു സിനിമ ാണ് അടിപൊളി സിനിമയാണ്. സിനിമയിൽ മറ്റൊന്നുമില്ല, അതൊക്കെ വിട്ടേക്ക്, കോമൺ ക്ലീഷേ കഥയാണ്. That's none of our business. പക്ഷെ നിങ്ങൾക്ക്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ആ സിനിമ കണ്ടിരിക്കണം. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് പല രീതിയിൽ ആ സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ സിനിമ പറയുന്ന കഥ മായം ചേർക്കലിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ കമ്പനികൾ എത്ര കണ്ട് മായം കലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഥയുടെ വിഷയം. അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നായകനാണ് സിനിമയിലുള്ളത്. ഞാൻ മുഴുവൻ കഥയിലോട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഈ ചുമന്ന ബട്ടൺ അമർത്തുക, അതിനുശേഷം വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക, അതിനുശേഷം ചോദിക്കുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന് അമർത്തുക.